റാന്നി സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയതിൽ പ്രാദേശിക സിപിഐഎം നേതൃത്വത്തിൽ എതിർപ്പ്. മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും തീരുമാനത്തെ എതിർത്തു. എതിർപ്പ് പ്രകടിപ്പിച്ചവരെ അനുനയിപ്പിക്കാനുള്ള നീക്കം ജില്ലാ നേതൃത്വം നടത്തുന്നുണ്ട്. ഓരോ ലോക്കൽ കമ്മിറ്റികളിലും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്ത് കാര്യങ്ങൾ ധരിപ്പിക്കും. ഷെഫീഖ് പട്ടാമ്പി ചേർന്നു പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഷെഫീഖ്, റാന്നിയിൽ പ്രതിസന്ധിയുണ്ടോ? ജോൺ, കൃത്യമായും റാന്നി മണ്ഡലത്തെ ചൊല്ലി സി പി എമ്മിനിടയിൽ അല്ലെങ്കിൽ എൽ ഡി എഫിനിടയിൽ കനത്ത എതിർപ്പാണ് ആ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും എൽ ഡി എഫിനെ സംബന്ധിച്ച് സിറ്റിംഗ് സീറ്റ് ആണ്, മാത്രമല്ല ഒരു ഉറച്ച മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ 25 വർഷമായി രാജു അബ്രഹാം എം എൽ എയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായി പിടിച്ചെടുത്ത ഒരു മണ്ഡലമാണ് റാന്നി. അതാണ് ഇപ്പോൾ ഘടകകക്ഷിക്കായ കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന ഒരു നിലപാട് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ ജില്ലാ ഘടകത്തിനിടയിലും എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഉയർന്നെങ്കിലും അതിനെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം പോയിരുന്നു. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം കൂടിയ മണ്ഡലം കമ്മിറ്റിയിലാണ് ഇപ്പോൾ വീണ്ടും പ്രാദേശിക തലത്തിലും ഈ ഒരു തീരുമാനത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉണ്ടായിട്ടുള്ളത്. 45 പേർ പങ്കെടുത്തതിനകത്ത് ഭൂരിഭാഗം പേരും ഇതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു നടപടിയാണ് മുന്നോട്ട് ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനെയെല്ലാം തന്നെ എൽ ഡി എഫ് പാർട്ടിയുടെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതിന് മുന്നോട്ടെതിരെ വലിയ പ്രശ്നമാക്കി പോവാതിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലം അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റികളിലേക്കും ഓരോ ജില്ലാ സെക്രട്ടറിമാർ അംഗങ്ങളെ നൽകിക്കൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അനുനയിച്ചു കൊണ്ടുപോകാനുള്ള ഒരു നടപടിയാണ് ജില്ലാ നേതൃത്വം ഇപ്പോൾ സ്വീകരിക്കുന്നത്. ജോൺ, ശരി ഷെഫീഖ്. Number 1 election channel 24.